കെമിസ്ട്രി ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്കാൻ മറന്നുവരുത്. പക്ഷെ എനിക്കറിയാം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്റെ ഈ ചപ്രാച്ചി തലമുടി ആയിരിക്കും. എന്താണ് ചേച്ചിയെന്ന് ചോദിച്ചിട്ട് തലമുടി ആകെ ചപ്രാച്ചി ആയിട്ടിരിക്കുന്നത്. അതിനൊരു ആൻസർ ഉണ്ട്. എന്റെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യും. ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതാണ് കേട്ടോ, ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പൊ ഞങ്ങൾക്ക് ജസ്റ്റ് ഇടയ്ക്കുന്ന ഡയറക്റ്റ് ഒക്കെ ആയിട്ട് മെസ്സേജ് ഒക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കണം, ചേച്ചി ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, കേളി ഗേൾ മെത്തേഡ് ആണോ എന്താണ്, സി ജി എം മെത്തേഡ് ആണോ എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ ഇങ്ങനത്തെ ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഒന്നുമില്ല ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ പുറത്തു പോവാണെങ്കിൽ, എസ്പെഷ്യലി ടു ബി വെരി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ, പുറത്തു പോവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ബേസിസ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആൾട്ടർനേറ്റ് ഡെയിലെങ്കിലും ചെയ്യുന്നുണ്ട്. കാരണം ഷൂട്ടും നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ടൊക്കെ ഉള്ള ദിവസം. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഹെയർ ഉള്ള പ്രോഡക്ട്സും അതൊന്നും കൂടാതെ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് എന്ന് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ കാണിച്ചു തരുന്ന കഴിയുമ്പോഴേക്കും എൻ്റെ മുടി നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട രണ്ട് അത്യാവശ്യ കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കേളി ഗേൾസിൻ്റെ ഏറ്റവും എന്താണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നോ ക്ലോസ് ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ തിക്ക് ഫ്രണ്ട് എന്നോ നമുക്ക് പറയാം. ഒന്നാമത്തത് വെള്ളമാണ്, വെള്ളം. ഓക്കെ, കണ്ടോ, വെറുതെ വെള്ളം. അത് നമ്മളതിന് മാതിരി ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ വളരെ നല്ലതാണ്, എളുപ്പമാണ്. ഓക്കെ, ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പ്രേ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലോറിയൽ പാരസിൻ്റെ എല്ലറ്റ് സ്പ്രേ ആണ്. ഇത് വളരെ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്താണ്. ഇപ്പം എനിക്ക് ഒരു മാസം ഒരു ഒന്ന് ഒന്നര മാസമായിട്ടുണ്ടാകും ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെയാണ് ഓൺ എ ഡെയിലി ബേസിസ് തന്നെ നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെയാണ് ഹെയർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സ്പ്രേനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് മൈക്രോ ഡിഫ്യൂഷൻ ടെക്നോളജി ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം എന്താണ് മൈക്രോ ഡിഫ്യൂഷൻ ടെക്നോളജി എന്നുള്ളത്. ഓക്കെ, നല്ല സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ഈവൻലി എല്ലായിടത്തും നന്നായിട്ട് സ്പ്രേ ആകും. അപ്പോൾ നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഇങ്ങനെ കേളി ഹെയർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്നും സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴേക്കും അവിടെ ഇവിടെ ഓരോന്നോരോന്നും ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി പൊങ്ങി വരാറില്ലേ, അവരെയൊക്കെ ഒന്ന് നന്നായിട്ട് അടക്കി നിർത്താനായിട്ട് നമുക്ക് ഈ സ്പ്രേ ഉപയോഗിക്കാം. കേൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം, സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം, ഈവൻ നല്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ഈവൻ എസ്പെഷ്യലി നമ്മുടെ എന്താ പറയുക കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ബാക്കിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചുറ്റിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഈ സ്പ്രേ അടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പ്രേയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് എൻ്റെ ഹെയർ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്തായാലും എൻ്റെ മുടിയുടെ ഒരു ക്ലോസ് ഷോട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു രണ്ട് സൈഡിലേക്കും മുടി എടുക്കുക കേട്ടോ. മുടി ഇങ്ങനെ എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം കുളിച്ചിട്ട് അത് അപ്പം തന്നെ വരാണെങ്കിൽ നമുക്ക് ഈ വെള്ളം സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ കുളിച്ച് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് മുടി. അപ്പൊ നമുക്ക് ഈ വശത്തെ മുടി നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഫിംഗർ കേൾ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഇതെന്തോ ഒരു സമയം എടുക്കുന്ന, അങ്ങനെയാണ് കേളി ഹെയർ ഗേൾസിന് കുറച്ചധികം സമയം എടുക്കും. അപ്പൊ ഫിംഗർ കേൾ ചെയ്യാനായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു മുടി എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഫിംഗറിൽ ഇങ്ങനെ കേൾ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഫിംഗറിൽ കേൾ ചെയ്ത് എന്നിട്ട് എവിടെയാണോ വേണ്ട ഈ റൂട്ട് ഉണ്ടല്ലോ, റൂട്ടിന്റെ അറ്റം വരെ ഇങ്ങനെ ജസ്റ്റ് കേൾ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വിടാം. ഓക്കെ, അപ്പോൾ കണ്ടോ ഈ മുടി ഇരിക്കണ എങ്ങനെയാണ്, ഇതിങ്ങനെ കിടന്നോളും. എന്നിട്ട് നമ്മൾ അടുത്ത ഒരു സെക്ഷൻ മുടി എടുക്കുക, ഏകദേശം ഇതാ ഇത്രയും. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇതാ ഇങ്ങനെ ഫിംഗർ കേൾ ചെയ്യാം, കിടുക്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 
ഓക്കെ അപ്പൊ കണ്ടോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. നല്ല ഫ്ലോറൽ സ്മെല്ലാ,
ഒരു ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഡെയിലി ഹെയർ കെയർ റുട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിപ്പോ ഫ്രഷ്ലി നമ്മൾ അടിച്ചേക്കുന്ന ഒരു ലുക്കാണ്, അത് ഞാനിപ്പോ ജസ്റ്റ് കാണിച്ചു തരാം ക്ലോസില്. കണ്ടോ ഇതിപ്പോ ഇപ്പൊ ജസ്റ്റ് കേൾ ചെയ്തിട്ട് കണ്ടോ, ഭയങ്കര ഫ്രഷ്ലി ആയിട്ടുള്ള മുടിയാണ്, ഫ്രഷ്ലി കേൾഡ് ഹെയർ ആണിത്. ഇനി നമുക്കൊരു 2-3 hours കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ എന്റെ ഹെയർ കെയർ റുട്ടീനിൽ ഒരു മസ്റ്റ് ആവാണ് ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വെള്ളവും ഈ സ്പ്രേ ഉണ്ടെങ്കിൽ ഒരു നമുക്ക് 2-3 ദിവസത്തേക്ക് തന്നെ അത്യാവശ്യം നന്നായിട്ട് നിൽക്കും. ഇപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്യണമെന്നൊന്നുമില്ല, അത് ടോട്ടലി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോ ഒരു 2 days ഒക്കെ കൂടുമ്പോഴാണ് തലന്ന് അയക്കുക. ജസ്റ്റ് ഞാൻ രാത്രി പൈനാപ്പിൾ ബൺ കെട്ടി കിടക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് അഴിച്ചിടുമ്പോൾ ഇതുപോലെ തന്നെ ജസ്റ്റ് കിടക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചെറിയതായിട്ട് ഒന്നുകൂടി നന്നായിട്ട് എന്താ പറയുക, ഇച്ചിരിയും കൂടി ഒരു വെറ്റ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ സച്ചി മുടി ഇങ്ങനെ തന്നെ കിടന്നോളും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ സ്പ്രേ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര നമുക്ക് നോർമലി ഭയങ്കര ഹോൾഡ് ആയിട്ടുള്ള സ്പ്രേ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് അറിയാൻ പറ്റും ഹെയർ പിടിക്കുമ്പോൾ കുറച്ച് ഹാർഡ് ആയിട്ടിരിക്കും. ഇത് പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. ഈവൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റും ഭയങ്കര മാനേജബിൾ ആയിട്ട് കിടക്കും. പിന്നെ നിങ്ങൾക്ക് എസ്പെഷ്യലി ഇപ്പൊ ഇതുപോലെ കേൾ ഹെയർ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ഫ്ലൈ ഹെയർസ് ഒക്കെ ഒതുക്കി വെച്ചിട്ട് ജസ്റ്റ് ഈ സ്പ്രേ ഒന്ന് ജസ്റ്റ് ഒന്ന്, ഞാൻ അടിച്ച അത്ര ഒന്നും വേണ്ട കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് അത്യാവശ്യം ഒരു 2-3 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര അടിച്ചത്. ജസ്റ്റ് ഒന്ന് അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ടെയിം ചെയ്ത് അടങ്ങിയിരുന്നോളും വൈകുന്നേരം വരെ. ഒരു 24 hours ഒക്കെ പറയുന്നുണ്ട്, ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 10 hours ഒക്കെ വരെ നമുക്ക് ഈസിലി എന്താ പറയുക ഈ ഹെയർ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഫ്ലിപ്കാർട്ട് ആമസോൺ എല്ലായിടത്തിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് താഴെ ചെക്ക് ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഇത് 70 ml ഒരു മിനിറ്റ്, ഇതിന് 75 ml ആണ്, 250 rupees ആണ്. അപ്പോ എന്തായാലും കുഴപ്പമില്ല, അഫോർഡബിൾ ആണ് അല്ലെ. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുകയും ചെയ്യും ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോ ഇതാണ് എന്റെ ഒരു എന്താ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ലേറ്റ്ലി എന്റെ ഒരു ഹെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എസ്പെഷ്യലി കേളി ഹെയർ ബ്യൂട്ടീസ്, വേവി ഹെയർ ബ്യൂട്ടീസ് ഒക്കെ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.